കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്വരം കടുപ്പിച്ചു ചൈനയിൽ ഖുറാൻ ആപ്പ് നിരോധിച്ചു ചൈനയിൽ ഏറ്റവും ജനപ്രിയമായ ഖുറാൻ ആപ്പുകളിൽ ഒന്നാണ് ഖുറാൻ മജീദ് ഖുറാൻ മജീദിന് വലിയ പ്രചാരം ലഭിക്കുന്നതിൽ അസ്വസ്ഥരായിരുന്നു ഷീ ഭരണകൂടം ഇതോടെയാണ് ആപ്പിനെ മുളയിലെ നൂളിയത് ആപ്പിളിനോട് അധികാരികൾ ഇടഞ്ഞതോടെ ഖുറാൻ മജീദ് ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പിൾ നീക്കം ചെയ്യുകയായിരുന്നു അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിതെന്ന് ആപ്പിൾ വ്യക്തമാക്കി ചൈനയിൽ നിന്ന് മുസ്ലിം വംശത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ടാണ് ആപ്പ് നീക്കം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ ബി ബി സി ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് വിഷയത്തിൽ ചൈനീസ് അധികൃതർ പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ആഗോളതലത്തിൽ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോർ നിരീക്ഷിക്കുന്ന ആപ്പിൾ സെൻസർഷിപ്പ് എന്ന വെബ്സൈറ്റ് ആണ് ഈ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആഗോളതലത്തിൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമായിരുന്ന ആപ്ലിക്കേഷനാണ് ഖുറാൻ മജീദ് ലക്ഷക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഒന്നര ലക്ഷത്തിലേറെ റിവ്യൂ ഉള്ള ആപ്ലിക്കേഷനാണിത് ചൈനീസ് അധികൃതരിൽ നിന്ന് അനുമതികൾ ആവശ്യമായ ഉള്ളടക്കം ഉള്ളതിനാലാണ് തങ്ങളുടെ ഖുറാൻ മജീദ് ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തതെന്നാണ് ആപ്പിൾ പറയുന്നതെന്ന് നിർമ്മാതാക്കളായ പി ഡി എം എസ് അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ സൈബർ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യയുമായി ചർച്ച നടത്താനുള്ള ശ്രമത്തിലാണെന്നും ഇവർ പറയുന്നു പത്ത് ലക്ഷത്തിനടുത്ത് ഉപഭോക്താക്കളാണ് ആപ്പിന് ചൈനയിൽ ഉണ്ടായിരുന്നത് ചൈനയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം അതേസമയം ഷിൻജിയാങ്ങിലെ ഉയഗുർ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ പേരിൽ ഭരണകൂടം പ്രതിക്കൂട്ടിലാണ് വംശഹത്യയും ആരോപിക്കപ്പെടുന്നുണ്ട് ഉറ്റചങ്ങാതിയായ ചൈന ഖുറാൻ ആപ്പ് നീക്കം ചെയ്തിട്ടും പാകിസ്ഥാനും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനും മിണ്ടാട്ടമില്ല ലോകത്തിലെ മുസ്ലിങ്ങൾ സ്വതന്ത്രരാകണം അവരെ വേട്ടയാടുന്നവരുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്ന് വാദിക്കുന്നവർക്ക് ഇപ്പോൾ വായിൽ നാക്കില്ല മുസ്ലിങ്ങൾ കൊടും ക്രൂരതയാണ് ചൈനയിൽ അനുഭവിക്കുന്നത് എന്നിട്ടും ഇക്കൂട്ടർക്കൊന്നും അത് പ്രശ്നമല്ല മുസ്ലിം ജനവിഭാഗത്തിന്റെ ഉന്മൂലനമാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ലക്ഷ്യം ഖുറാൻ മജീദിന് വൻ പ്രചാരം ലഭിക്കുന്നതിൽ ഭരണകൂടത്തിന് പൊള്ളിയതും അതുകൊണ്ട് തന്നെയാണ് തീവ്ര മതവികാരം ഉടലെടുത്താൽ ചൈനയുടെ നാശം എന്ന ചിന്തയാണ് ചൈനയ്ക്കുള്ളത് ഖുറാൻ ആപ്പിന്റെ പ്രചാരം വെല്ലുവിളിയെന്ന് കണ്ടതോടെയാണ് ആപ്പ് നീക്കം ചെയ്യിപ്പിച്ചത് ഷിൻജിയാങിലെ ഉയഗുറുകളോടുള്ള ഭരണകൂടത്തിന്റെ നിലപാടിൽ നിന്ന് വ്യക്തമാണ് ചൈന മുസ്ലിം വിഭാഗത്തിന്റെ ഉന്മൂലനമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ ചൈനയിലെ ഉയിഗുറുകൾ അനുഭവിക്കേണ്ടി വരുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷമായ ഉയിഗുറുകൾ പ്രായലിംഗ ഭേദമന്യേ മാനസികവും ശാരീരികവുമായ അടിച്ചമർത്തലുകളിലൂടെയാണ് കടന്നുപോകുന്നത് ചൈന ഒരു ദശലക്ഷം ഉയിഗുറകളെയെങ്കിലും തടവിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ തന്നെ ആയിരക്കണക്കിന് ഉയിഗുറുകൾ ചൈനയിലെ ഫാക്ടറികളിൽ നിർബന്ധിത തൊഴിലിന് വലിച്ചിഴക്കപ്പെടുന്നുമുണ്ട് ഓരോ ഉയിഗുർ വീട്ടിലും പുരുഷന്മാർ തടങ്കൽ പാളയങ്ങളിൽ ഉണ്ടെന്ന അവസ്ഥയാണ് ചൈനയിലുള്ളത് തീവ്രവാദത്തെ ചെറുക്കാനാണ് ഈ തടങ്കൽ പാളയങ്ങളെന്നാണ് ചൈനയുടെ ന്യായീകരണം മത സ്വാതന്ത്ര്യമുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ഇവരെയെല്ലാം നിർബന്ധിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്